അറിഞ്ഞായിരുന്നു. മിണ്ടരുത്, ഇനി സംസാരിക്കരുത്, വണ്ടിയിലെ സൈഡിലിരിക്കുന്ന ആരും സംസാരിക്കാൻ പാടില്ല. അല്ല എന്താ സംഭവം? അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇന്നത്തെ രണ്ടു മൂന്ന് വാർത്താ ചാനലുകൾ വന്നിട്ടുണ്ട്, വണ്ടി ഓടിക്കുമ്പോ ഇരുചക്രവാഹനമാണേ ബൈക്കിന്റെ പുറയിലിരിക്കുന്ന ആള് സംസാരിച്ചാൽ ഇനി MVD സാറന്മാര് പെറ്റിയടിക്കാൻ പോവാ. അതായത് ബൈക്കിന്റെ പുറയിരിക്കുന്ന ആൾ ഇനി സംസാരിച്ചൂടാ, സംസാരിക്കാൻ പാടില്ല. അല്ല അതിന്റെ പിന്നിൽ ലോജിക് എന്താ? അതിന്റെ പിന്നിൽ ലോജിക്ക്, വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ ഇപ്പൊ എന്റെ കൂടെ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, ഇപ്പം സുഹൈൽ അവിടെ നിന്ന് സംസാരിച്ചു കഴിയുമ്പോ എന്റെ കോൺസെൻട്രേഷൻ മാറും. കോൺസെൻട്രേഷൻ മാറി കഴിയുമ്പോ വണ്ടി അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ സാറന്മാര് പറഞ്ഞിരിക്കുകയാണ്, ഇനി മുതൽ വണ്ടി ഓടിക്കുന്ന ആരും മിണ്ടരുത്. ഇനി മുമ്പ് സാറന്മാരിറക്കിയ മറ്റൊരു പരിഷ്കാരമായിരുന്നു നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, വണ്ടി ആക്സിഡന്റ് ആവാതിരിക്കാൻ ടൂറിസ്റ്റ് ബസ്സുകൾക്കെല്ലാം വെള്ളയടിക്കുക. അത് ഭയങ്കര നിയമമാണ്, അപകടങ്ങൾ ഇല്ലല്ലോ. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു നിയമമാണ് ഇപ്പോ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഭാര്യയായാലും ഭർത്താക്കന്മാരായാലും കാമുകിമാരായാലും ഇപ്പൊ ആശുപത്രിയിൽ പോയി പറയുന്നു, എനിക്ക് നെഞ്ചുവേദന, എടാ വേഗം വിട്ടുപോ എന്ന് പോലും പറയാൻ. പക്ഷെ ഇത് ഭർത്താക്കന്മാർക്ക് വളരെ നല്ലൊരു ഉപകാരമുള്ള ഒരു നിയമമാണ്, അവർക്ക് സന്തോഷമുണ്ട്. അർമാദിക്കാൻ ആഘോഷിക്കുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഇതുവരെ ഈ ഉണ്ടായ ആക്സിഡന്റ് അല്ല ഈ പുറകെ ഇരുന്ന ആള് സംസാരിച്ചത് കൊണ്ടാ എന്നാണ് അവര് പറയുന്നത്? ഇത്രയും ബൈക്കിലാണ് ഏറ്റവും കൂടുതൽ ബൈക്ക് ആക്സിഡന്റുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇരുചക്ര വാഹനങ്ങൾ ആക്സിഡന്റ് ഉണ്ടായതെല്ലാം പുറയിലിരിക്കുന്ന ആള് സംസാരിച്ചത് കൊണ്ടാണെന്നാണ് നമ്മുടെ MVD സാറന്മാര് പറയുന്നത്. അതുകൊണ്ട് ഇനി ആരും സംസാരിക്കരുത്, അല്ലെങ്കിൽ സംസാരപ്രിയരാണെങ്കിൽ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ബാൻഡേഡ് എന്തായാലും ഒട്ടിച്ചിട്ടിരിക്കണം. അല്ല ഒരു വാർത്ത തന്നെ ഞാനിപ്പോ കണ്ടായിരുന്നു, ഈ ബാക്കിൽ ഇരിക്കുന്നവർ ചുപ്രഹോ, സംസാരിച്ചാൽ പിഴ വീടും. ആ ഒരു വാർത്തക്കകത്തൊന്ന് കമന്റുകൾ വായിച്ചായിരുന്നു, നമുക്ക് കമന്റുകളൊന്നും വായിക്കും. കമന്റുകളൊന്നും വായിച്ചേ, ഇപ്പൊ MVD കൊണ്ടുവരുന്ന പുത്തൻ പരിഷ്കാരങ്ങൾ സത്യം പറഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടി. അവരെ പരിഷ്കാരത്തിന്റെ ഫലമാണ് നമ്മൾ ഈ ഇരുന്ന് വെയിലുള്ളത്. അതിനകത്ത് സൺ ഫിലിം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ചൂടടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ ആദ്യം തന്നെ വന്ന ഒരു കമന്റ് നമുക്ക് വായിക്കാൻ പറ്റില്ല, നമുക്ക് രണ്ടാമത് വായിക്കാം. റോഡ് ഈ നിയമം ഉണ്ടാക്കിയവന്റെ അപ്പൻ വന്ന് റെഡിയാക്കുമോ? അത് ശരിയാ, റോഡ് തല്ലിപ്പൊളിഞ്ഞ് വാളീസായി കിടക്കുന്ന റോഡിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ട് പോകണം, എന്നിട്ട് പെറ്റിയടിക്കണം. രണ്ടാമത്തെ ഒരു കമന്റ് രസകരമാണ്, പിന്നിലിരിക്കുന്ന സ്വന്തം ഭാര്യയാണെങ്കിൽ ഇത് നല്ല നിയമമാണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്, സ്വന്തം ഭാര്യയാണെങ്കിൽ മിണ്ടരുതെന്ന് പറയാലോ. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ്, ശ്വസിക്കുന്ന വായുവിന് പോലും ഇനി പിഴ കൊടുക്കേണ്ടി വരുമോ? അതും സത്യമാണ്, ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇനി അതിനും ടാക്സും പിഴയൊക്കെ കൊടുക്കേണ്ടി വരും. അല്ല, ഈ ബൈക്കിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളും പുറകെ ഇരിക്കുന്ന ആളും കാറിന്റെ സൈഡിൽ ഇരിക്കുന്ന ആളും ആധാറുമായിട്ട് കണക്ട് ചെയ്യണം. പോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വരിക, അപ്പൊ ഞാൻ ഇനി ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളത് എങ്ങനെ അറിയിക്കും? അതാണ് ഞാൻ പറഞ്ഞത്, ഇനി ബൈക്കിന്റെ പുറകിൽ നിന്ന് നെഞ്ചുവേദന വന്ന ആള് പോലും മിണ്ടാൻ പാടില്ല. അങ്ങനെ നെഞ്ചുവേദന വന്ന ആള് മിണ്ടിയാൽ ഇനി തൊട്ട് MVD നിങ്ങൾക്ക് പിഴ അടിച്ചു തരാൻ പോവാ. അതുകൊണ്ട് മിണ്ടരുത്, വളരെ സൂക്ഷിച്ചും കണ്ടും വേണം യാത്ര ചെയ്യാൻ. വേറൊരു ഭയങ്കര കമന്റാണ്, പുറകിലിരിക്കുന്ന ആൾക്ക് അത്യാവശ്യമായി ഇറങ്ങേണ്ടി വന്നാൽ സ്കൂട്ടർ ഓട്ടിക്കുന്നതിന്റെ പിടുക്കിനെ പിടിച്ച് പിടിക്കണം. അത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റാ. ഇപ്പൊ പുറകിരിക്കുന്ന ആൾക്കൊന്നും നിർത്തണം, വണ്ടി നിർത്തണമെന്ന് എങ്ങനെ പറയാൻ പറ്റത്തില്ല, വണ്ടി നിർത്തി ചേട്ടാ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പിഴയടിക്കും, പിഴ വരുന്നത് എനിക്ക് തോന്നുന്നു 1000 രൂപയ്ക്ക് മേലോട്ടായിരിക്കും. ഇതിപ്പം വേറൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്, ഫണ്ട് പിരിക്കാനുള്ള ഓരോരോ മാർഗങ്ങളാണ്. സത്യത്തിൽ നമുക്ക് ആ കമന്റോട് വായിച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതെ അതെ, സത്യത്തിൽ ഇതിന്റെ അവസാനത്തെ കമന്റ് അത് തന്നെ. അത് തന്നെ, ഇത് ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും. എന്തിനാണ് നിങ്ങൾ ഈ സാധാരണക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് ഇങ്ങനത്തുള്ള ഒരു നിയമം കൊണ്ടുവന്ന് സാധാരണക്കാർക്ക് ഒരു ഉപയോഗം ഉണ്ടാവുന്നില്ല, നിങ്ങൾക്ക് ആണെങ്കിൽ ഇഷ്ടം പോലെ പണം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ ബൈക്കിന്റെ പുറകിൽ ഇരിക്കുന്നവർക്ക് പെട്ടിയടിക്കുന്നു, പറമ്പിൽ വെളിക്കിറങ്ങാൻ പോയവർക്ക് പെട്ടിയറിക്കുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനത്തെ ഓർത്ത് പുച്ഛം തോന്നുന്ന ഒരവസ്ഥയിലേക്ക്, നിയമം കയ്യിലെടുക്കേണ്ട അവസ്ഥ എന്തായാലും ഇവിടുത്തെ ഈ അധികാരികളും MVD സാറന്മാരും വരുത്തരുത്. അതെ അതെ, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജനങ്ങൾ കയറി പെരുമാറും.